മാതളം സ്റ്റോറി വേൾഡ് നാർമടി പുടവ എന്ന നോവലിൻ്റെ അഞ്ചാം ഭാഗത്തിലേക്ക് കടക്കാം. നെറ്റിയിലേക്ക് പാറി വീണുകിടന്ന മുടിച്ചുരുളുകളെ എണ്ണ തൊട്ട് പുറകോട്ട് ചെവി ഒതുക്കി കുഞ്ചലം വെച്ച് പിന്നിക്കെട്ടി. മുഖത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം പൗഡർ പൂശിയിട്ടും അവർക്ക് തൃപ്തി വന്നില്ല. കസ്തൂരിയോടൊപ്പം തനിക്ക് നിറമില്ലെന്നുള്ള കുണ്ഠിതമായിരുന്നു. അതിൻ്റെ കുറവ് നികത്താനാവണം. നെറ്റിയിൽ വലിയ സിന്ദൂരപ്പൊട്ട് തൊടുവിച്ചു, കണ്ണുകളിൽ മയ്യെഴുതിച്ചു, മുടിപ്പിന്നിൽ ജമന്തിപ്പൂക്കൾ വെച്ച് അലങ്കരിച്ചു. വരനും കൂട്ടർക്കും പെണ്ണിനെ തൃപ്തിപ്പെടാതെ വരരുത്. എല്ലാം കിഴിച്ചും മുഴച്ചും നോക്കുകയാണ് അവരുടെ പതിവ്. പക്ഷേ പെണ്ണ് കാണലിന് തന്നെ ആനയിച്ചപ്പോൾ താൻ ഭയപ്പെട്ടിരുന്ന പോലെ രംഗത്ത് ഒരു സദസ്സുണ്ടായിരുന്നില്ല. വേങ്കിയണ്ണനോടൊപ്പം മറ്റൊരു സ്ത്രീ മാത്രം. വേങ്കിയണ്ണൻ്റെ കാദംബരി ചുത്തിയാവും. കണ്ണിൻ്റെ ഒരു കോണിൽ കൂടി അത്രയും കണ്ടു. അപ്പോൾ വരൻ വന്നില്ലെന്നോ? മനസ്സിൻ്റെ നിശബ്ദതയിൽ ഉയർന്ന ആ ചോദ്യത്തിന് മറുപടി എന്ന പോലെയായിരുന്നു വേങ്കിയണ്ണൻ അപ്പാവോടായി പറഞ്ഞ വിശദീകരണം. എന്നാ ചൊല്ലട്ടും, നാങ്കൾ എവ്വളവോ ഷോന്നോ. അവൻ കേക്ക് വേണ്ടാമോ? അമ്മാവുക്ക് പിടിച്ച എന്ത പൊണ്ണയും കല്യാണം പണിക്കരുതെന്ന് ചൊല്ലിയിട്ടാൻ. അന്ത സുന്ദരം നല്ല ബുദ്ധിശാലി. അമ്മാവുക്ക് പിടിച്ച പൊണ്ണ് വീട്ടുക്ക് വന്നാ തൊന്തരവൊന്നും ഇരിക്കാതെന്നാ അവനുക്ക് തരും. ആസ്ഥാനത്തെങ്കിലും പതിവുള്ള അട്ടഹാസ ചിരി. ഗ്ലാസ് എടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ അമ്മയുടെ മുഖത്തേക്ക് അറിയാതെ നോക്കിപ്പോയി. പ്രൗഢ ഗംഭീരമായ ഭാവം, തന്നെ അളന്ന് തിട്ടപ്പെടുത്തുന്ന നിർവികാരമായ കണ്ണുകൾ. മുഖം താനെ കുനിഞ്ഞുപോയി. ഒന്നും തന്നെ ചോദിച്ചില്ല. മനസ്സിൽ ഭയപ്പെട്ട പോലെ കീർത്തനം ആലപിക്കുവാനും ആവശ്യപ്പെട്ടില്ല. അപ്പാവോടോ കുടുംബത്തിൻ്റെയോ ചുറ്റുപാടുകളെ കൂടെ തിരക്കാതിരുന്നത് എന്താണ്? വേങ്കിയണ്ണൻ പറഞ്ഞ നേരത്തെ വിവരങ്ങൾ മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണോ? താൻ അകത്തേക്ക് പോകുന്നതും കൂടുതലായി ചോദിക്കാനും പറയാനും ഇല്ലാത്തതുപോലെ ചടങ്ങുകൾ ദീർഘിപ്പിക്കാതെ അവർ പോകാൻ എണീറ്റ് കഴിഞ്ഞു. വേങ്കിയണ്ണൻ്റെ അടുക്കൽ പുറകെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് നടയിറങ്ങിയപ്പോൾ അപ്പാവുടെ ദീർഘനിശ്വാസമാണ് കാതിൽ പതിഞ്ഞത്. എന്നാ തോണ്ടുവിനക്ക് അവൾക്ക് കനകത്തെ പിടിച്ചിരിക്കുമാ? മനസ്സിലെ സന്ദേഹം അപ്പാവുക്ക് അടക്കാൻ കഴിഞ്ഞില്ല. എന്നമ്മോ, എനിക്കെപ്പടി തെരിയും കസ്തൂരിയോടെ അഴക ഇവൾക്ക് ഇരുക്ക? നല്ല പൗഡർ പോയിട്ട് പോലും വെളിച്ചെന്ന് ചൊല്ല മുടിയാതെ. വേങ്കി ശീക്രം വന്ന അത്തയുടെ സ്വരത്തിൽ അക്ഷമ കലർന്നിരുന്നു. അത് കാദംബരിയൊന്നും കേക്കലേ, ചൊല്ലരുതുക്ക് സമയം കിടക്കലേ, പെണ്ണെ പാടക്കൂടെ ചൊല്ലലേ. ആശങ്കയോടെയാണ് അപ്പ പറഞ്ഞത്. എന്നമോ ആകട്ടും, പൊണ്ണെ പിടിച്ചിരുന്നാൽ ശരി. അത്തയ്ക്ക് അത്ര മാത്രമേ ഉള്ളൂ ആഗ്രഹം. ഒരു പക്ഷേ അവർക്ക് തന്നെ തൃപ്തിയായില്ലെങ്കിലോ? തന്നെ സൂക്ഷ്മ പരിശോധന നടത്താത്തത് അതുകൊണ്ടാണോ? അത്തിമ്പേരുടെ സഹോദരി കസ്തൂരിയുടെ മുടിപ്പിനിൽ തിരുപ്പനുണ്ടോ എന്ന സൂത്രത്തിൽ തിരിഞ്ഞത് ഓർത്തു പോകുകയാണ്. അവർക്ക് തന്നെ ബോധിച്ചിട്ടില്ലെങ്കിൽ? ആ വിധത്തിൽ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ആശ്വാസമാണ് തോന്നിയത്. സ്വപ്നത്തിൽ കണ്ട വികൃതരൂപം ഒരു നടുക്കം ഉയരത്തിൽ പറന്നു മറ്റെങ്ങോ എത്തിച്ചേരാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്ന പോലെ. ഓ, എവിടേക്കാണ്? കൺമുന്നിൽ നിമിഷ നേരത്തേക്ക് നന്ദുവിൻ്റെ രൂപം. വേണ്ട, ഓർമ്മിക്കരുത്. അപ്രാപ്യമായത് ആശിക്കുന്നത് വിഡിധമാണ്. ഇന്ത്യ കല്യാണം നടന്നാ ശരി. ഇല്ല, ഞാന കനകത്തെ സുമംഗലിയായി എപ്പോൾ കാണാൻ പോറേ? അപ്പാവുടെ പരിക്ഷീണമായ സ്വരം. വീൺ പേച്ച് പേശാതെ കുടുംബത്തുക്ക് കന്യാശവം വരണമാ? അത്തയ്ക്ക് ശുണ്ടി വരികയാണ്. എന്നമോ, എനിക്കൊന്നുമേ തെരിയാതെ. പൊണ്ണെ കല്യാണം പണണം. വേണ്ടാമാ, അതുക്ക് ഞാൻ എന്നാ ചെയ്യരുത്? ഇങ്ങ പണം കഴിക്കണ മരം ഇരുക്ക. വയസ്സുകാലത്തെ കുടുംബത്തെ ഗൗനിക്കരുതൊക്കെ ഒരു സൽപുത്രൻ ഇരുക്ക. എന്നാലേ തിരുടക്കൂടെ മുടിയാതെ. നിസ്സഹായിയുടെ വേർമ്പു മുട്ടലിൽ മനസ്സു വാക്കുകളിലൂടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പ്രായമായ പെൺകുട്ടി പണമില്ലാത്ത കുടുംബത്തുക്ക് ഇത്ര വലിയ ശാപമാണോ? പാവം അപ്പ. തന്നെയോർത്ത് ആ മനസ്സ് ഓരോ നിമിഷവും നീരിപ്പിടുകയാണ്. താൻ വിവാഹിതയാകേണ്ട ആവശ്യകതയെപ്പറ്റി പൂർണ്ണ ബോധം വന്നതും അപ്പോഴാണ്. അപ്പാവുടെ ഹൃദയത്തിൽ അമർന്നു ശ്വാസം മുട്ടിക്കുന്ന കനത്ത ഭാരമാണ് താൻ. മോചനത്തിലുള്ള മാർഗം ഒന്നേയുള്ളൂ, തൻ്റെ വിവാഹം. ആരുമായിട്ടുള്ള വിവാഹം? വേണ്ട, കൂടുതൽ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കിയിട്ട് കാര്യമില്ല. വിധി പോലെ എല്ലാം നടക്കും, അത്ര തന്നെ. എങ്ങു നിന്നോ മനസ്സിൽ നിർവികാരത കടന്നു കൂടിയിരുന്നു. അപ്പാവും അത്തയും ഇപ്പോഴും അതേ ഇരുപ്പാണ്.
രണ്ടുപേരും അവനവൻ്റെതായ ചിന്തകൾ കുടുങ്ങി നിശബ്ദരായി. ഊണുകാലമാക്കാൻ അടുപ്പിൽ ഇനിയും തീ കത്തിച്ചിട്ടില്ല. ഇങ്ങനെ ഇരുന്നാലും വിശന്നു തുടങ്ങിയിരിക്കുന്നു. മച്ചൽ പോയി സാരി മാറി മടക്കി വച്ചിട്ട് താവണി ചുറ്റി താഴെ ഇറങ്ങി. ചോറ്റുകാലം അടുപ്പിൽ കയറ്റി കറിക്ക് നുറുക്കാൻ ഇരുന്നതേയുള്ളൂ. പുറത്ത് വേങ്കിയണ്ണൻ്റെ ശബ്ദം. എത്ര വേഗം തിരിച്ചെത്തിയോ? അത്തയും അപ്പാവും അപ്പോഴും തളത്തിൽ അതേ ഇരിപ്പാണ്. വിവരമറിയാനുള്ള ജിജ്ഞാസയോടെ കഥകിൻ്റെ പുറകിൽ ഒതുങ്ങി നിന്നു. എന്നാ രണ്ടുപേരും ബെഷാമേ ഇരിക്കേൻ? ശരി ചൊല്ലുറേൻ. നമ്മ കാദംബരി ചിത്തിക്ക് പൊണ്ണേ റമ്പ പിടിച്ചു. ഇനി പന്തൽ പോടാ വേണ്ടിയത് താൻ. ഔ അമ്മാടി, ഇപ്പോഴാ എനിക്ക് നിമ്മതിയാച്ചേ. അപ്പാ വിവാഹത്തിൻ്റെ വിശദാംശങ്ങളെപ്പറ്റി അത്തയാണ് ചോദിച്ചത്. നീ അങ്ങെ പേശാമ ഇരി, എപ്പടിയെല്ലാം വീണെന്നും എനിക്ക് നല്ലാ തെരിയും. പെട്ടെന്ന് കണ്ണിൽ കണ്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അരയിൽ തിരുകിയിരുന്ന നോട്ടിൻ്റെ ഒരു ചുരുൾ അപ്പാവുടെ നേരെ വച്ച് നീട്ടുകയായിരുന്നു. ഇതോ 500 രൂപ ഇർക്ക്. ഒരു എരുമയെ വാങ്ങണമെന്ന് വെച്ചിരുന്നേൻ. ഇന്ന് നല്ല കാര്യം മുതലേ നടക്കട്ടും. വിറക്കുന്ന കൈകളിൽ രൂപ വാങ്ങിയപ്പോൾ അപ്പാവുടെ കണ്ണുകൾ ആനന്ദാശ്രുക്കളുടെ തിളക്കം. തൻ്റെ ഭാവി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കൂടുതലായി ഒന്നും കേൾക്കാനിരിക്കാതെ അടുക്കളയിലേക്ക് പോയി. അങ്ങനെ താനെന്ന ഭാരം അപ്പാവുടെ ചുമലുകളിൽ നിന്നും നീക്കപ്പെട്ടിരിക്കുന്നു. ആശ്വാസം മാത്രമായിരുന്നു മനസ്സിൽ അപ്പോൾ അനുഭവപ്പെട്ടത്. എപ്പോഴും ആ ആശ്വാസം എങ്ങോ ചോർന്നുപോയി. ദുസ്സഹമായ വീർപ്പുമുട്ടൽ. കൂട്ടിലാക്കപ്പെട്ട കിളിയെപ്പോലെ അടഞ്ഞുകിടന്നിരുന്ന ജനലിൻ്റെ നേരെ ചെന്നു മരയഴികൾക്കിടയിലൂടെ കൈകടത്തി മെല്ലെ തള്ളി നോക്കി. ഒരു ഞെരുക്കത്തോടെ ഒരു കൈയിട തുറന്നു. അകത്തേക്ക് പാളി വീടുന്ന നിലാവിൻ്റെ കീറ്, പാലപ്പൂവിൻ്റെ രൂക്ഷ ഗന്ധം. അർദ്ധരാത്രി സമയം. സ്കൂളിൽ വെച്ച് തങ്കമ്മ ടീച്ചറിൻ്റെ മകൾ ശാന്തകുമാരി പറഞ്ഞത് ഓർത്തുപോയി. കൂത്തുലഞ്ഞ പാലമരങ്ങളിൽ യക്ഷിഗന്ധർവന്മാർ ഒത്തു സമ്മേളിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ കന്യകയായ പെൺകുട്ടികളുടെ മേൽ ദൃശ്യപ്പെട്ടാൽ അവർ വെറുതെ വിടില്ല. എന്ത് സംഭവിക്കുമെന്നാണ്? അതേപ്പറ്റി വ്യക്തമായ അറിവൊന്നും തനിക്കില്ല. കുട്ടിക്കാലത്ത് അവൾ പറഞ്ഞ യക്ഷിക്കഥകളിൽ നിന്നും മനസ്സിൽ വേരൂന്നിയ വിശ്വാസം ഭയപ്പാടോടെ ജനലടച്ചു.